വെൽക്കം ബാക്ക് മൈ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. അപ്പോൾ ഒറ്റ മിനിറ്റേ. ഓക്കെ, അപ്പോൾ ഒരുപാട് നാളായ ഒരു വീഡിയോ വന്നിട്ട്, അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് തൃശ്ശൂരാണ്. സമയം ഇപ്പോൾ രാവിലെ 7:08 ആയി. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നാളായതുകൊണ്ട് ഒരു പാടം വൈബ് പിടിക്കാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പുറത്താണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 കിലോമീറ്റർ ആണ് വരുന്നത് ടൗണിൽ നിന്ന്. അപ്പോൾ ഇതൊരു വൺ വേ ആണ് ആക്ച്വലി. അപ്പോൾ റോഡ് പണിയായതുകൊണ്ട്, പിന്നെ രാവിലെയും കൂടെ ആയതുകൊണ്ട് വലിയ സീനില്ല, ഇതിലേ കൂടെ പോകാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി വൺ വേ അല്ല, പണി നടക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ പുള്ളു എന്ന് പറയുന്ന സ്ഥലമാണ്. ആക്ച്വലി എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഒരു ഐഡിയാസ് ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ പോയി ഗോപ്രോ ഓഫായെന്നല്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആയ ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് പോയി വീഡിയോ എടുക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഗോപ്രോയുടെ ഒരു നല്ലൊരു പ്രതികരണം കാരണം എനിക്ക് കിട്ടിയത് ബ്ലാങ്ക് വീഡിയോസാണ്. വീഡിയോസ് എല്ലാം റെക്കോർഡായി, പക്ഷേ ബാറ്ററിയുടെ പ്രോബ്ലം കാരണം ബ്ലാങ്ക് വീഡിയോസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ സ്ഥലത്തിനെ പറ്റി ഇനി കുറച്ചെങ്കിലും അറിയാമെന്നുള്ളത്, അതൊരു പഞ്ചായത്തിലാണ് എന്നുള്ളൊരു വിവരം മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ വണ്ടി ഇതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കയറി വരുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കുറേ നാളായി രാവിലെ ഒരു ചെറിയൊരു റൈഡൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് സ്റ്റാർട്ടിങ്. ഞാൻ അന്ന് വന്നപ്പോൾ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഇതായിരിക്കും സ്റ്റാർട്ടിങ്. KSRTC ഓഫ് റോഡ്. ഇവിടെ കംപ്ലീറ്റ്ലി റോഡെല്ലാം പണി നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റേഴ്സ് ഫുൾ പണിയാണ്, റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് ടച്ച് ഔട്ടായി ഇരിക്കുകയാണ്. അപ്പോൾ വാക്കുകൾ കിട്ടാൻ വളരെ 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 സാധ്യത കുറവാണ്, പുതിയ പുതിയ വാക്കുകൾ കിട്ടാൻ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഒരു ഇത് കാണും ഈ വീഡിയോയിൽ. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുച്ചൊരു റൈഡൊക്കെ പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ രാവിലത്തെ ആ ഒരു തണുപ്പ് കാരണം എൻ്റെ ശബ്ദം വളരെ ചേഞ്ച് ആയിട്ടായിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലുള്ള വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു എന്ത് പറയാനാണ്, നാടൻ വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പോലത്തെ ഒരു മീൻസ് ചെറിയ മറ്റേ ഓടൊക്കെ ഇട്ട തട്ടുകടയൊക്കെ കാണാം. അധികം രാവിലെ അപ്പാപ്പന്മാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ മെയിനായിട്ട്. അങ്ങനെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് പുള്ള് പാടി എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ പുള്ളെന്ന് അടിച്ചാൽ മതി, കറക്റ്റ് സ്പോട്ടിലായിട്ടാണ് വരുന്നത്. ഞാൻ ഒരിക്കൽ വന്നത് മാപ്പ് നോക്കിയാണ്, കറക്റ്റായിട്ട് വന്നു, പക്ഷേ ഇപ്പോൾ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മാപ്പിൽ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ലൊക്കേഷൻ അക്യുറസി കുറവായിരിക്കണം കാരണമായിരിക്കാം ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഭയങ്കര വലിയ ലെങ്തുള്ള വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, അത്യാവശ്യം ചെറിയൊരു കണ്ടൻറ്റാണ്. ഈ സ്ഥലത്ത് ഒരുപാട് നാളായി പോകണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അന്ന് ക്യാമറ ഓഫായതിനു ശേഷം ഇതുവരെയായിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗോപ്രോയുടെ ബാറ്ററിയൊക്കെ സെറ്റായി വന്നപ്പോൾ കുറച്ച് ടൈം എടുത്തു. യെസ്,
ഇനി 600 മീറ്ററാണ് ഇനി ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചുകൊണ്ട് ബിനിഷാദ് വണ്ടി ഓടിക്കുന്നു. യെസ്, ഫുൾ വൈബാണ്. 50 അപ്പോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ആ ഒരു റോഡ്, ആ ഒരു വൈബ് ഇതാണ്. രണ്ട് സൈഡിലും പാടമാണ്. രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ഫീൽ ചെയ്യാനും പറ്റുന്നത്. പക്ഷേ ഇത് ഒരു ഉച്ചയ്ക്ക് 12 മണിയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫീൽ അങ്ങ് മാറും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഒരു വീഡിയോസ് നമുക്ക് എടുക്കാം. ചെറിയൊരു റോഡാണ്, അപ്പോൾ മാക്സിമം പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ദേവര്. അപ്പോൾ കംപ്ലീറ്റ്ലി എം ടി ആയി കിടക്കുന്ന ഒരു റോഡാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത്. ഒരു ഒരു കിബിലം വൈബ്. അപ്പോൾ നടുക്ക് ഒരു തോടും പിന്നെ സൂര്യൻ്റെ ആ ഒരു ഗ്ലെയറും എല്ലാം ഒരു കിബിലം വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി മെയിൻ സ്ഥലത്തിലോട്ട് പോവാം. മെയിൻ സ്ഥലത്തിലോട്ട് പോവാം. പരുന്തൊക്കെ പറക്കുന്നുണ്ട്, ക്യാമറയിൽ കിട്ടുന്നില്ല. ബാക്കി നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇച്ചിരി ഓഫ് റോഡൊക്കെയാണ്, ഓഫ് റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി കുറച്ച് ഹാർഡ് ടെറയാണ്. അപ്പോൾ ഇവിടെ രാവിലെ വരുന്ന ആ ഒരു ഫീല് നമുക്ക് ഉച്ചയ്ക്കൊന്നും വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതേപോലെ തന്നെ ഒരു ഒരു വേറൊരു വൈബാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. അത് ഇവിടെ ട്രിവാൻഡ്രം ഭാഷയിൽ വേണമെങ്കിൽ കൊക്കെന്ന് പറയും ഈ സാധനത്തിന്. യെസ്, ഓക്കെ. ഈയൊരു കാടെന്ന് വേണമെങ്കിൽ പറയാം, ഈ രണ്ട് സൈഡിൽ ചെറിയൊരു കാടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഒരു വഴിയുടെ ഫീൽ തന്നെ ഒരു വേറെ വൈബാണ്. അപ്പോൾ ബൈക്ക് ഇരിക്കുന്നിടെ ഈ തോട് ഇവിടെ മൂന്നല്ല ഒരുപാട് വഴി ഇങ്ങനെ കണക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വഴിയെടുത്ത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി എന്തായാലും ലാസ്റ്റ് പോയി നോക്കാം എന്നാണ് ഒരു ഐഡിയ. അപ്പോൾ ഇച്ചിരി ചൂട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയായിരുന്നു ഇവിടെ. അപ്പോൾ അത് കാരണം നല്ല പച്ചപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുച്ച് ഒരു ചായയൊക്കെ കുടിക്കണം എന്ന് തോന്നുന്നവർ ഇങ്ങോട്ട് പോരുക, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. അത്യാവശ്യം കാണാനായിട്ടായാലും പക്ഷെ കുറച്ചുകൂടെ നേരത്തെ വരണം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് മീൻസ് തൃശ്ശൂർ ടൗണിൽ ഒരു 6 മണിക്ക് എത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിരിക്കും എത്തുന്ന ടൈം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ് പാടവും നടുക്ക് സെൻട്രൽ ഒരു റോഡും വരുന്നത് കണ്ടപ്പോൾ വേറൊരു ഫീല് കിട്ടിക്കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വേറൊരു വൈബാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാടത്തിലോട്ട് പോകാൻ വളരെ സാധ്യത കൂടിയ റോഡാണ്. നമ്മൾ വന്ന റൂട്ട് എന്തായാലും അടിപൊളിയാണ്. താമര നിൽക്കുന്നുണ്ട്, താമര അമ്പൽ.
അപ്പോൾ കംപ്ലീറ്റ്ലി ഇത് ഫുള്ള് പാടം വൈബാണ്. പാടം വൈബ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു സൺ കിസ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഷാപ്പ്. അപ്പോൾ ചാളൂർന്ന് അങ്ങനെ ചാഴൂർ എന്ന് പറയുന്ന ആ സ്ഥലമാണ്. ആ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി കുറച്ച് റോഡ് പാടായിരിക്കും. മീൻസ് കുറച്ച് റോഡൊക്കെ മോശമാണ്. പക്ഷേ പുള്ള് എന്ന സ്ഥലം എത്താതാവുന്നതിന് മുന്നേ എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമ്മൾ ടോട്ടൽ 10 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മളൊരു 8 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ, 8 അല്ല ഒരു 2 കിലോമീറ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ 8 കിലോമീറ്റർ മുതൽ അങ്ങോട്ട് അത്യാവശ്യം നല്ല റോഡാണ്. നമുക്ക് സിക്സ് ആക്കൊക്കെ അടിച്ച് പോകാൻ പറ്റിയ ഒരു റോഡാണ് അത്. ഇഷ്ടംപോലെ വഴിയുണ്ട്. അപ്പോൾ ഞാൻ ടൗണിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ ഒരു റൂട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്രാമപഞ്ചായത്താണ് അത്. ആ ഒരു ഫീല് കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചായക്കടകളും പിന്നെ ആ ഒരു രീതി, ആ ഒരു പഞ്ചായത്ത് രീതി എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു കാരണവശാലും എനിക്കിത് ഈ ഒരു സ്ഥലം കൊള്ളൂല, അല്ലെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഞാൻ എൻജോയ് ചെയ്തു. യെസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് കിട്ടാൻ കുറച്ച് ക്ഷാമമാണ്. നമുക്ക് എല്ലായിടവും പോയി ഒരു സ്ഥലത്ത് തന്നെ എല്ലായിടവും പോയി വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടൻറ് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.